ഒന്നാരണ്യയുടെ വിവരങ്ങൾ അറിഞ്ഞില്ലേ? നമ്മുടെ മുതലൂർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡില് യു ഡി എഫിന്റെ തുടർഭരണത്തിന് സ്ഥാനാർത്ഥി ആരാ നിങ്ങൾക്ക് അറിയില്ലേ? ഇല്ലയാന്നോ? അത് ശരി. പൊന്നാര കുട്ടികളെ നമ്മളെ നടുത്തോടിയിലെ കുട്ടിമാനാണ് ആ അബ്ദുൽ സമദ്. പിന്നെ ചിഹ്നം അത് കുൽമാരി പറഞ്ഞതിന്റെ കാര്യമില്ലല്ലോ. കാരണം എന്താ? അത് ഇന്നോ ഇന്നലെ മിഞ്ഞാന്നോ ഉണ്ടായതല്ല, മുമ്പേക്ക് മുമ്പേ പണ്ടേക്ക് മണ്ടയുള്ള ചിഹ്ന. ഏത്? നമ്മളെ കൈപ്പത്തിയാണ് നമ്മളെ ചിഹ്നം. ആ അപ്പൊ തുടർഭരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് യു ഡി എഫിന്റെ കുട്ടിമാനാണ്. കാളൂട്ട് കണ്ടത്തില് കണ്ണിന്റെ മുന്നിൽ പറയണ കുട്ടിമാന് മുതലൂർ പഞ്ചായത്ത് മുഴുവൻ പാഞ്ഞാലുണ്ടാവുമോ കൊയക്ക്? അപ്പൊ ആ കുട്ടിമാൻ ജയിച്ചെങ്കിലല്ലേ നമ്മളെ നാലാം പാടിൽ എന്തെങ്കിലും സംഗതിക്ക് മണ്ടി പായാനും ചെയ്യാനും ജയിക്കാനും കൊടുക്കാനും മാങ്ങി കൊടുക്കാനൊക്കെ ആളുണ്ടാവുള്ളൂ. അപ്പൊ നാട്ടുതൊടിയിലെ കുട്ടിമാന് വോട്ടാണ്ട് ചെയ്തോളി, ബാക്കി കുട്ടിമാൻ നോക്കിയോളൂ. അതിനെന്ത് വേണം? എല്ലാരും കൂടി ആളോരി വോട്ടാണ്ട് ചെയ്യണം. ആരൊക്കെന്നല്ലേ അൽച്ചാട്ടില് ഞാൻ പറഞ്ഞുതരാം. ഉമ്മാരും അമ്മാരും പങ്ങന്മാരും കാക്കാരും താത്താരും ഏട്ടനും ഏട്ടിയും ബോട്ടുള്ളവരെല്ലാരും കൈപ്പാത്തി കണ്ട് ചെയ്യുക. അപ്പൊ സംഗതിയാണ് റെഡിയാവും. അതിനൊരു കുഴപ്പമില്ല. ഇരുവഴിഞ്ഞി പോയ അറബിക്കാറിലുള്ളതാണെങ്കിൽ നാലാം പാട് കുട്ടിമാരുള്ള, അതിന് യാതൊരു സംശയവും വേണ്ട. ആ കഴിഞ്ഞ കൊല്ലം കൊടുത്തതിലേറെ വികസനവും വ്യക്തിഗതാനുകൂല്യങ്ങളും ഞങ്ങൾ ഇഞ്ഞും കൊടുക്കും. അതാണ് ഞങ്ങളെ തുടർഭരണത്തിനുള്ള ഉദ്ദേശം. മുമ്പ് കാരണന്മാര് പറഞ്ഞേരി ഉണ്ട് മടുത്തവനോട് ഉരുള തീർക്കണം, കണ്ടു മടുത്തവനോട് കടമാങ്ങണം എന്ന് പറഞ്ഞേരി നാലാം വാർത്തെ കാര്യത്തിന് മണ്ടി പോയാനേ കുട്ടിമാനല്ലാതെ വേറെ ആർക്കാ കുട്ടികളെ കൂട്ടിയാ കൂടുക? അപ്പൊ എല്ലാരും കൈപ്പത്തിയോണ്ട് കൈപ്പത്തിക്ക് വോട്ടാണ് ചെയ്യുക. വേർതിരിപ്പും വിവേചനവും ഇല്ലാതെ നല്ല നാളേക്ക് നാടിന്റെ നന്മക്ക് വികസന തുടർച്ചക്ക് ആരും മറക്കണ്ട, ഒന്നും നോക്കണ്ട. കുട്ടിമാൻ പേരും കുട്ടികളായി നമ്മള് കഴിച്ചലാവും.